ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അത് നമ്മൾ പറങ്കി മാങ്ങയുടെ അണ്ടിയും കൊണ്ട് നമ്മൾ കാഷ്യൂ നട്ട് പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. അത് അപ്പൊ നമുക്ക് നേരെ വരാം. അണ്ടിപ്പുട്ട് എന്ന് പറയുന്ന വിഭവം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം കശുവണ്ടി ചുട്ട് എടുക്കണം. അതിന്റെ പുറന്തോട് കളഞ്ഞ് അണ്ടിപ്പരിപ്പ് എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇപ്പൊ ചെയ്യുന്നത് അണ്ടി ചുട്ടെടുക്കുകയാണ്. ഇനി നമ്മൾ ഈ അണ്ടി ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് തീ കത്തിക്കുകയാണ്. കത്താനും പാടില്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ കശുവണ്ടിയുടെ എല്ലാ ഭാഗവും തീയ് കത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് തീ കത്താൻ പാടില്ല, പുറംപാളി മാത്രം ഒന്ന് കറുത്തു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെടുത്തിട്ട് അതിൻ്റെ പരിപ്പ് വേർപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ കശുവണ്ടി തീ കത്തിച്ച് അതിൻ്റെ പുറന്തോട് നമ്മൾ കരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് അണ്ടിപ്പരിപ്പ് പുറത്തെടുക്കുകയാണ് വേണ്ടത്. അതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. കശുവണ്ടി നമ്മൾ അടുത്ത് അതിൻ്റെ പുറന്തോട് പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ്. ഒന്ന് ചൂടാറണം, തീ കത്തിയതിന് ശേഷം ചൂടാറിയതിന് ശേഷമാണ് നമ്മളത് പൊട്ടിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കശുവണ്ടിയുടെ തോട് ഇളക്കി മാറ്റിയാണ്, എന്നിട്ട് അതിൽ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കശുവണ്ടിയുടെ തോടൊക്കെ മാറ്റിയിട്ട് അപ്പൊ നമ്മള് കശുവണ്ടിയുടെ തോടൊക്കെ മാറ്റിയിട്ട് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായി പൊടിച്ചിട്ട് വേണം അണ്ടിപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കാൻ. ആദ്യമായിട്ട് നമ്മൾ ഇതേപോലെ ചീനച്ചട്ടിയിൽ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് നന്നായി അറക്കണം. നല്ല ഒരു അരിയുടെ കളറിന് ചോപ്പ് മതി, അതായത് നല്ല മൂക്കണം, മൂക്കണ വരെ ഇങ്ങനെ കറക്കുക. ശേഷം നന്നായി ഏകദേശം നന്നായി ചോക്കര വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇത്ര മതി, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഇത് ആറണം. നമുക്ക് അടുത്തതായിട്ട് തേങ്ങ വെക്കാം. തേങ്ങ ഇതേപോലെ നന്നായി തെങ്ങ് മൂരിക നേരെ വറക്കുക. തേങ്ങ കുറച്ചൊക്കെ ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്, അപ്പൊ ഏകദേശം മൂത്തു. ഈ ഒരു പാകത്തിന് ആക്കിയാൽ മതി. അണ്ടി എന്താ പറയുക, മറ്റേ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം.
നന്നായി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ശേഷം ഇവിടെ ഈ മൂപ്പിച്ച തേങ്ങയിലേക്ക് പൊട്ടുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ശർക്കര ഒരു 4-5 അച്ചിട്ടിട്ട് നന്നായി ഉരുക്കിയിട്ട് അരിച്ചു വെക്കാം. അത് ഇതിൽ കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ചെറിയ ബോളുകളായിട്ട് എടുക്കാൻ. ഇപ്പൊ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. ശരിക്കും നിങ്ങൾ അരി വറുത്ത് പൊടിക്കുക വെച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോ ഞാൻ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, അങ്ങനെയും കുഴപ്പമില്ല. നല്ല ചൂടുണ്ട്, ഇത് കുഴക്കാൻ ചൂടാക്കട്ടെ. എല്ലാം കൂടി നന്നായി ചേർത്തിട്ട് നല്ല മിക്സ് ആക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയ ബൗളുകളാക്കിയിട്ട് ഉരുട്ടുക. നമുക്ക് നല്ല ടേസ്റ്റി ആയ അണ്ടിപ്പുട്ട് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഇടാൻ ഇഷ്ടം ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ്, എന്റെ അമ്മ ഉണ്ടാക്കിയ അണ്ടിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സൂപ്പർ. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ബൈ ബൈ.